രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ഫ്രീ വോയിസ് കോൾ നിർത്തുന്നു. ഇനി മുതൽ മറ്റു നെറ്റ്വർക്കിലേക്കുള്ള കോളുകൾക്ക് മിനിറ്റിന് 6 പൈസ ഈടാക്കുന്നതാണ്. എന്നാൽ സ്വന്തം നെറ്റ്വർക്ക് വഴിയുള്ള വോയിസ് കോളുകൾക്ക് പണം ഈടാക്കുകയില്ല. ജിയോയുടെ എതിരാളികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വോയിസ് കോളുകൾക്ക് പണം ഈടാക്കാൻ ജിയോ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം വോയിസ് കോളുകൾക്ക് നഷ്ടപ്പെടുന്ന പണത്തിന് തുല്യമൂല്യമുള്ള സൗജന്യ ഡേറ്റ നൽകി ജിയോ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. ഉപയോക്താക്കൾ മറ്റ് ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കിലേക്ക് വിളിക്കുന്ന ഫോൺ കോളുകൾക്ക് മിനിറ്റിന് 6 പൈസ ചാർജ് നിലനിൽക്കുമെന്ന് ജിയോ പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റ് ജിയോ ഫോണുകളിലേക്ക് ജിയോ ഉപയോക്താക്കൾ നടത്തുന്ന കോളുകൾക്കും ലാൻഡ് ലൈൻ ഫോണുകൾക്കും വാട്സപ്പ്, ഫേസ് ടൈം, മറ്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉപയോഗിച്ച് വിളിക്കുന്നതിനും ഈ നിരക്കുകൾ ബാധകമല്ല. എല്ലാ നെറ്റ്വർക്കുകളിൽ നിന്നുമുള്ള ഇൻകമിംഗ് കോളുകൾ സൗജന്യമായി തന്നെ തുടരുകയും ചെയ്യും. 2017 ടെലികോം റെഗുലേറ്റർ ട്രായ് 14 പൈസയിൽ നിന്ന് മിനിറ്റിന് 6 പൈസയായി IUC വെട്ടിക്കുറച്ചിരുന്നു. ഇത് 2020 ജനുവരിയിൽ അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. ജിയോ നെറ്റ്വർക്കിലെ വോയിസ് കോളുകൾ സൗജന്യമായതിനാൽ എതിരാളികളായ ഭാരതി എയർടെൽ, വോഡഫോൺ, ഐഡിയ എന്നിവയ്ക്ക് നൽകിയ $13,500 കോടി കമ്പനി വഹിക്കേണ്ടി വന്നു. ട്രായ് നീക്കം മൂലം ഉണ്ടായ നഷ്ടം നികത്താൻ ഒരു എതിരാളിയുടെ നെറ്റ്വർക്കിലേക്ക് ഓരോ കോളിനും ഉപഭോക്താക്കൾക്ക് മിനിറ്റിൽ 6 പൈസ ഈടാക്കാൻ കമ്പനി തീരുമാനിക്കുകയായിരുന്നു. ആദ്യമായാണ് ജിയോ ഉപയോക്താക്കൾ വോയിസ് കോളുകൾക്ക് പണം നൽകുന്നത്. നിലവിൽ ഡേറ്റയ്ക്ക് മാത്രമേ ജിയോ നിരക്കീടാക്കൂ. കൂടാതെ രാജ്യത്തെവിടെയും ഏത് നെറ്റ്വർക്കിലേക്കും വോയിസ് കോളുകൾ സൗജന്യമാണ്. ബുധനാഴ്ച മുതൽ ജിയോ ഉപഭോക്താക്കൾ ചെയ്യുന്ന എല്ലാ റീചാർജുകൾക്കും മറ്റ് മൊബൈൽ ഓപ്പറേറ്റർമാർക്കുമുള്ള കോളുകൾക്ക് നിലവിലുള്ള IUC നിരക്കിൽ മിനിറ്റിന് 6 പൈസ നിരക്കിൽ IUC ടോപ്പ് അപ്പ് വൗച്ചറുകൾ വഴി ചാർജ് ചെയ്യപ്പെടും. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മറ്റ് ഓപ്പറേറ്റർമാരായ എയർടെൽ, വോഡഫോൺ, ഐഡിയ എന്നിവയ്ക്ക് $13,500 കോടി നെറ്റ് IUC ചാർജായി നൽകിയിട്ടുണ്ടെന്ന് ജിയോ പറഞ്ഞു. ഇന്ത്യയിലെ ഒരു മൊബൈൽ സേവന ദാതാവാണ് റിലയൻസ് ജിയോ ഇൻഫോകോം അഥവാ ജിയോ. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയുടെ തലസ്ഥാനം മഹാരാഷ്ട്രയിലുള്ള നവി മുംബൈയിലാണ്. 4G സേവനങ്ങൾ മാത്രമാണ് ജിയോ നൽകുന്നത്. രാജ്യത്ത് 22 സർക്കിളിൽ 2015 December 27 ധീരുഭായ് അംബാനിയുടെ 83rd ജന്മദിന വാർഷികത്തിലാണ് ജിയോ ആദ്യ ബീറ്റ ആരംഭിച്ചത്. പിന്നീട് 2016 September 5 വാണിജ്യപരമായി സേവനം തുടങ്ങി. കോൾ നടത്തുന്ന ഉപയോക്താവിന്റെ നെറ്റ്വർക്ക് കോൾ സ്വീകരിക്കുന്ന ഉപയോക്താവിന്റെ നെറ്റ്വർക്കിന് നിയമപ്രകാരം നൽകേണ്ടുന്ന ഫീസായ IUC. ഇതുവരെ ഈ തുക ഉപയോക്താക്കളിൽ നിന്ന് ഈടാക്കാതെ ജിയോ തന്നെ നൽകുകയായിരുന്നു. 3 വർഷത്തിനുള്ളിൽ $13,500 കോടി ഇങ്ങനെ നൽകിയതായി ജിയോ അറിയിച്ചു. ടെലികോം നിയന്ത്രണ അതോറിറ്റി IUC എടുത്തു കളയുമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. അടുത്ത January 1 IUC ഉണ്ടാകില്ലെന്നായിരുന്നു ട്രായയുടെ നിലപാടെന്നും ജിയോ പറയുന്നു. അതുകൊണ്ടാണ് ഇതുവരെ നിരക്ക് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ ആ തീയതി പുനർനിർണയിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കഴിഞ്ഞ മാസം ട്രായ് പറഞ്ഞത് അനിശ്ചിതത്വമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് തുക ഈടാക്കേണ്ടി വരുന്നത് എന്നും ജിയോ വിശദീകരിക്കുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.